എന്ത്? നീ കൂടെ ഒന്ന് ചെല്ലടാ. മോക്കെന്തോ വയറ്റിൽ പിടിച്ചില്ലെന്നാ തോന്നേ. ഒന്നും വലിച്ചു വാരി കഴിക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഒരു കുഞ്ഞു വയറ്റിലുണ്ടെന്ന് ബോധം അവൾക്കില്ല. എന്ത് ചെയ്യാനാ അമ്മേ? എന്താ എന്താ നബി, ഹോസ്പിറ്റലിൽ പോണോ? എനിക്കൊരു കുഴപ്പമില്ല. ആഹാരം കഴിച്ചപ്പോ എന്തോ ഒരു മനംപുരട്ടൽ പോലെ. അതാ പറഞ്ഞത്, നമുക്കൊരു നല്ല ഡോക്ടറെ പോയി കാണാം. എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ ഡോക്ടറെ കാണാൻ പോകുന്നേ? അങ്ങനെ പോവാൻ മാത്രമൊന്നുമില്ല. ഇല്ലെന്ന് നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കത്തില്ലടി. നിന്റെ വയറ്റിൽ ചെന്ന് വിഷം പ്രവർത്തിച്ചു തുടങ്ങിയടി. ഇനി ഒന്നും കഴിക്കണ്ട. ഇവിടെ ഏതെങ്കിലും ഒരു മുറി കൊണ്ടേ നിന്നെ ഞാൻ കിടത്താം. വാ. എന്തു നല്ല ഫുഡാ മുന്നിൽ വന്നിരിക്കുന്നെ. അത് പിന്നെ കഴിക്കാതിരിക്കുന്ന എങ്ങനാ? എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ ഏതോ ഒരു ഐറ്റം കഴിച്ചപ്പോ മനസ്സിന് പിടിച്ചില്ല. അതാ പെട്ടെന്ന് വോമിറ്റ് ചെയ്യണം തോന്നി. ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു ക്ഷീണം ഉണ്ടെന്ന്? ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞല്ലോ നല്ല ഗ്ലാമറാണെന്ന്. എങ്കിലും നിനക്കിപ്പോ നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. വയറുവേദന ഉണ്ടോ? ഏ, എനിക്ക് വയറുവേദന ഒന്നുമില്ല. നീ നമ്മുടെ കുഞ്ഞിനെ പറ്റി ഒരുപാട് ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയൊക്കെ തോന്നേ. ആ, ചിലപ്പോ അതായിരിക്കും കാരണം. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ നീ അത് ഉടനെ എന്നോട് പറയണം. അപ്പൊ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. അല്ല, വയറ് ഉരുണ്ടു കൂടുന്ന പോലെ തോന്നുന്നുണ്ടോ? എന്റെ വയറിന് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? ഫുഡ് കഴിച്ച് ശരിയായില്ല, അതാ പ്രശ്നമായത്. ചില ഫുഡ് കഴിക്കുമ്പോ എനിക്ക് സാധാരണ ഇങ്ങനെ വരാറുണ്ട്. അത് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നീ വരാൻ നോക്കൂ.